ഹായ് വ്യൂവേഴ്സ്, ലാസ്റ്റായിട്ട് നമ്മൾ കിങ്സ്മൻ സർവീസ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വേറെ ജോണുകൾ കുറച്ച് മൂവീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മൂവി ഞാനൊരു രണ്ട് പാർട്ടായിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് രണ്ടര മണിക്കൂറോളം ഇതിൻ്റെ മൂവിയുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ആക്ഷൻ സീക്വൻസാണ് ഈ മൂവിയിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു ജെയിംസ് ബോണ്ട് പടത്തിനെ വേണമെങ്കിൽ കടത്തിവല്ല എന്ന് പറയാം, വേണമെങ്കിലല്ല കടത്തിവല്ല. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് എക്സിൻ്റെ കഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഫസ്റ്റ് പാർട്ട് പോയി കാണുക, ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ എക്സി ഒരു അടിപൊളി കിങ്സ്മാനെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പോകുന്ന പുതിയ പ്രശ്നങ്ങൾ. പോപ്പി എന്ന് പറയുന്ന ഒരു അണ്ടർവേൾഡ് ടൗൺ, ആൾ പെണ്ണാണെങ്കിലും അവൾ ഒന്നൊന്നര ഐറ്റാണ്. ഈ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വൈറസ് അവൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. ആ വൈറസിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവൾ പല ആവശ്യങ്ങളും വയ്ക്കുകയാണ്. ഈ ലോകം മൊത്തം പ്രശ്നത്തിലാകുമ്പോൾ കിങ്സ്മൻ സർവീസിന് വീണ്ടും അതൊക്കെ നേരിടാൻ പറ്റുമോ? ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് അവളെ തുരുത്തി ഓടിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടതിൽ നിന്ന് ഒരു കിടിലൻ ട്വിസ്റ്റോടു കൂടിയാണ് ഈ പടം ഇതിൻ്റെ മിഡിലേക്ക് പോകുന്നത്. ഏറ്റവും അവസാനം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഈ ലോകത്തെ കിങ്സ്മൻ സർവീസ് സേവ് ചെയ്യുമോ? അതുപോലെ തന്നെ എക്സിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ വളരെ ത്രില്ലിംഗ് ആയിട്ടും ആക്ഷൻ്റെ പുറത്ത് ആക്ഷനായിട്ട് പറഞ്ഞൊരു മൂവിയാണ് ദ കിങ്സ്മൻ സർവീസ് ദ ഗോൾഡൻ സർക്കിൾ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് സീൻ തന്നെ നമ്മുടെ എക്സിനാണ് കാണിക്കുന്നത്. എക്സി നന്നായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ എക്സിയെ കാണാൻ വേണ്ടി ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്. അയാൾ വളരെ മെല്ലെ എക്സിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സി തിരിച്ചറിയുന്നുണ്ട്. കിങ്സ്മൻ സർവീസ് ചൂസ് ചെയ്യാതെ പറഞ്ഞു വിട്ട ചാർലിയാണത്. ഈ സമയത്ത് ചാർലിയുടെ രൂപമൊക്കെ മാറിയിട്ടുണ്ട്. അവൻ കൈ വീശിയിട്ട് പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഗൺ പോയിൻ്റ് നിർത്തുകയാണ്. പക്ഷേ എക്സി അങ്ങനെ നിന്ന് കൊടുക്കുന്ന ആളല്ലോ. കാറ് വെച്ച് ഒരു ഒന്നൊന്നര ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ സാധാരണ പോലെയല്ല, ഇവൻ എങ്ങനെയോ ട്രെയിൻ ആയിട്ടുണ്ട്. ഇവൻ തിരിച്ചും ഒന്നൊന്നര ഫൈറ്റ് തിരിച്ച് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചാർലിയുടെ ഒരു കൈ എന്ന് പറയുന്നത് ഉരുക്കാണ്, അതായത് സ്റ്റീൽ. അവൻ ആ കൈ കൊണ്ട് വല്ലാതെ എക്സിയെ ഉപദ്രവിക്കുന്നു. ഒരു ഘട്ടത്തിൽ എക്സി തൻ്റെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കൈ കൊണ്ട് ആ ഗണ്ണിലേക്ക് കടന്നു പിടിച്ച് ആ ഗണ്ണിനെ വളച്ച് തിരിക്കാൻ പോലും ആ കൈക്കൊക്കെ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഫൈറ്റ് ഭയങ്കരമായിട്ട് മുറുകുന്നതിനിടയ്ക്ക് എക്സി പുറത്തേക്ക് തെറിച്ച് വീഴുകയും ഇവനെ കാറിൻ്റെ ഉള്ളിൽ ആവുകയും ചെയ്യുകയാണ്. ഇത് കിങ്സ്മൻ സർവീസിൻ്റെ കാറാണ്. ആ കാറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ എക്സി വീണ്ടും ആ കാറിലേക്ക് വലിഞ്ഞു കയറുന്നു. ആ കാറിലേക്ക് വലിഞ്ഞു കയറി വീണ്ടും ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ സമയത്ത് ഇവനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇവൻ്റെ കൂടെ വേറെ ആൾക്കാർ ജോയിൻ ചെയ്യുകയാണ്. അതായത് ചാർലിയുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാർ എക്സി അണ്ടർട്ടാക്ക് ചെയ്യാൻ വേണ്ടി കൂടെ കൂടിയിരിക്കുന്നതാണ്. ഈ സമയത്ത് എക്സി മെർലിന് കമാൻഡ് കൊടുക്കുകയാണ്, കാറും എടുത്ത് വളരെ വേഗം നീ ഓടിച്ചു വയ്ക്കോ, പോകുന്ന വഴിക്ക് വഴി പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെർലിൻ പറയുകയാണ്, ഒരു റോക്കറ്റ് ലോഞ്ചർ അതിൽ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് റോക്കറ്റ് മുകളിലേക്ക് വിടാമെന്ന് പറയുകയാണ്. ഏയ് മെർലിൻ, ഈ സമയത്ത് റോക്കറ്റ് വിട്ടിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് റോക്കറ്റ് വിടുകയാണ്. അത് മുകളിലേക്ക് പോകുന്നുണ്ട്. പോയതിന് ശേഷം അത് 4-5 റോക്കറ്റുകളായി തിരിച്ചു വരികയാണ്. അത് മിസൈൽസ് ആയിട്ട് ഇവൻ്റെ പിന്നാലെ വരുന്ന കാറുകളുടെ നേരെ വന്ന് ആ കാറുകളെല്ലാം നിമിഷം നേരം പൊട്ടിത്തെറിക്കുകയാണ്. ഇതിനിടയിൽ ചാർലി ഇടയ്ക്ക് എവിടെയോ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇവൻ നോക്കുമ്പോൾ ഈ ബഹളമെല്ലാം കേട്ട് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യൂ, കാർ എടുത്ത് തൊട്ടപ്പുറത്തെ പുഴയിലേക്ക് ചാടാൻ പറയുകയാണ്. അങ്ങനെ കാറ് പുഴയിലേക്ക് ഇറക്കുമ്പോൾ ആ കാറിന് ഫീച്ചറുണ്ട്. ആ കാറ് പുഴയിലടിയിലൂടെ ഒഴുകി ഒഴുകി കിങ്സ്മാൻ്റെ മറ്റൊരു സ്ഥലത്തെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ പറയുകയാണ്, ഇവിടെ നിന്ന് എങ്ങനെ മറിയും, ഞാൻ വീട്ടിൽ പോകും, വീട്ടിൽ പോകുന്ന വഴി പറയൂ. നീ അതിൽ നിലത്തിറങ്ങും, നിലത്തിറങ്ങിയിട്ട് താഴെ ഒരു ഡ്രെയിനേജ് ഹോളുണ്ട്, അതിലേക്ക് ചാടി നിൻ്റെ വീട്ടിലേക്ക് നടന്നു പോയിക്കോളം പറയുകയാണ്. എക്സി നിസ്സഹനായി ചോദിക്കും, ഈ കോട്ടും ചൂരിട്ട് ഈ അഴുക്ക വെള്ളത്തിൽ ചാടാനോ, വേറെ വഴിയില്ലടാന്ന് പറയുകയാണ്. ഈ സമയത്ത് അവൻ്റെ കൈ പറഞ്ഞു പോയിരുന്നു, അത് കയ്യിൽ ഫിറ്റ് ചെയ്യുന്ന യന്ത്ര കൈ. ആ കൈ ആ കാറിൽ തന്നെ കിടപ്പുണ്ട്. അത് കാറിലുള്ള സിസ്റ്റത്തെ ആക്സസ് ചെയ്യുകയാണ്. ആക്സസ് ചെയ്തുകൊണ്ട് തന്നെ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഹാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഉദ്ദേശത്തിന് വേണ്ടി തന്നെയാണ് ചാർലി ഇങ്ങോട്ട് വന്നത്. അത് നടക്കുകയും ചെയ്തു. അങ്ങനെ എക്സി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അതിനിടയിലൂടെ ചാടി ഒരുവിധം തന്നെ വീട്ടിലേക്കുള്ള പൈപ്പ് ലൈൻ ഓപ്പൺ ചെയ്തു, തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ലാൻഡ് ചെയ്തു. അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ കാത്തിരിക്കുകയാണ്. ഓ, എന്തൊരു സ്മെല്ലാന്ന് പറയാണ്, നിനക്ക് എന്നെ സീരിയസ് ആയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മാരൻ പറയുമ്പോൾ അവൾ വളരെ മേലെ അടുത്തേക്ക് വരും. നിൻ്റെ ഇഷ്ടം ട്രൂ ആണെന്ന് എനിക്ക് മനസ്സിലായി, വേണ്ടാന്ന് പറഞ്ഞ ശേഷം അവർ ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവർ ഒന്നിച്ചിരുന്ന് അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടെ കുറച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, യൂട്യൂബ് ഒരിക്കലും ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഡ്രഗ്ഗാണെന്ന്. അതിനുശേഷം പോപ്പി എന്നൊരു ലേഡിയെ കാണിക്കുന്നത്. ഇവരൊരു ഭയങ്കര അണ്ടർമാഫിയാണ്, അതായത് ഡ്രഗ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ലോട്ട് ഓഫ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് അവർ വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യുകയാണ്. കുറേ ആർമി കാര്യങ്ങളുണ്ട്, കുറേ പരിചാരകരുണ്ട്, കുറേ ഗുണ്ടകളുണ്ട്. ഇപ്പോൾ അവിടെയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ്, എൻ്റെ അടുത്ത് വിശ്വാസവഞ്ചന കാണിച്ചാൽ ഇതായിരിക്കും ബലമെന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന ആളെ കാണിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ് താനെന്തോ തെറ്റ് ചെയ്തു,
താനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കൊല്ലും എന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് അവിടെ യന്ത്രമനുഷ്യന്മാരെ പോലുള്ള പട്ടികൾ വരുന്നത്. ആ പട്ടികൾ വന്ന് ഇയാളെ കടിക്കാനായി പോകുമ്പോൾ ഇപ്പോൾ അപ്പോയിൻ്റായ ചെറുപ്പക്കാരൻ മെല്ലെ ഇയാളെ തൂക്കിയെടുത്തുകൊണ്ടുവന്ന് അവിടെ ഒരു മെഷീനിലേക്ക് കുത്തി കയറ്റുകയാണ്. മെഷീനിലേക്ക് കുത്തി കയറ്റുമ്പോൾ ചറുപറ ചറുപറ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫ്ലഷ് ഒരുമാതിരി പേസ്റ്റായി വരികയാണ്. ആ പേസ്റ്റിനെ എടുത്ത് കട്ട്ലറ്റ് പോലെയാക്കി ഉണ്ടാക്കുകയാണ് പോപ്പി. അന്ന് വൈകുന്നേരം എക്സയെ കാണിക്കുന്നുണ്ട്. എക്സയെ കാണിക്കുന്നതിൻ്റെ വീട്ടിലാണ്. അവൻ ഡിന്നർ കഴിക്കുമ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഹാരിനെയാണ്. ഹാരി കഴിഞ്ഞ വട്ടം മരിച്ചു പോയി നിങ്ങൾ കണ്ടിരുന്നില്ലേ. അവന് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു. അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്ത ഹാരിയാണ്. ആ ഓർമ്മകളും പങ്കുവെച്ച് വല്ലാതെ വിഷമിച്ചാണ് അവനിരിക്കുന്നത്. അത്രമാത്രം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. തനിക്കൊരു ജോബുണ്ട്, താൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗേൾഫ്രണ്ടിനോട് യാത്ര പറഞ്ഞ് എക്സി അവിടെ നിന്ന് യാത്രയാവുകയാണ്. കിങ്സാന് നേരെ ഇങ്ങനൊരു അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ അവർ ഏജൻസി ഇത് അന്വേഷിക്കുന്നുണ്ട്. ചാർലി എന്തിനായിരിക്കും ഇങ്ങനെ വന്നത്? ഓൾറെഡി അവരൊരു കൺക്ലൂഷനിലെത്തുന്നത് മുമ്പ് കഴിഞ്ഞ വട്ടം എക്സി അവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ചാർലിയുടെ ദേഹത്ത് അടിപൊളിയായിട്ട് പരിക്കേൽപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരവിടെ എല്ലാവരും തല എക്സ്പ്ലോഷൻ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ചാർലിയുടെ കൈകളിലായിരുന്നു ആ ഒരു ഇത് വെച്ചിരുന്നത്, സെൻസർ. അതുകൊണ്ട് ചാർലിയുടെ കൈയാണ് ഇല്ലാണ്ടായത്. അതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരിക്കും വന്നതെന്നാണ് കരുതുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് ചാർലി ഒരു ഗോൾഡൻ സർക്കിൾ മെമ്പർ ആണെന്നാണ്. എന്താണല്ലേ ഗോൾഡൻ സർക്കിൾ മെമ്പർ? നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. ഓരോ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യും, അതിനുശേഷം അവരെ വല്ലാണ്ട് ട്രെയിൻ ചെയ്യും, അവരുടെ മുഴുവൻ ഐഡൻറ്റിറ്റി മാറ്റും, അതിനുശേഷം അവരുടെ ശരീരത്തിൽ ഒരു ഗോൾഡൻ സർക്കിൾ പതിപ്പിക്കും. അവരൊക്കെ ഗോൾഡൻ സർക്കിൾ മെമ്പേഴ്സാണ്. പോപ്പിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവണം. ഇതേ കണ്ടില്ലേ, ഇവനിപ്പോൾ കഴിക്കുന്ന ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് നേരത്തെ കൊന്ന ആളുടെ ഫ്ലഷാണ്. അത് മടിച്ച് മടിച്ച് കടിച്ചേ മതിയാവും. ഇതുപോലെ എന്തിനും തയ്യാറൊരു കൂലിപ്പടയാണ് ദ ഗോൾഡൻ സർക്കിൾ. അതിലുള്ളവനാണ് ചാർലിയും. അതിനുശേഷം എക്സി രാജാവിൻ്റെ പാർട്ടി പങ്കെടുക്കുമ്പോൾ തൻ്റെ ഗ്ലാസ്സിലൂടെ അവൻ മറ്റൊരു കാഴ്ച കാണുകയാണ്. ആ ഗ്ലാസ്സിലൂടെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. മറ്റുള്ള കിങ്സ്മാൻസൊക്കെ എന്ത് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഒരു വലിയ സ്ഫോടനം നടക്കുകയാണ്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ എല്ലാവരും വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്തടുത്ത നിമിഷങ്ങളിൽ ഒരു ചെറിയ ഗ്യാപ്പ് പോലും കൊടുക്കാതെ മൊത്തത്തിൽ കത്തി നാമാവശേഷമാവുകയാണ്. എക്സിക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കറിയാം ഇതെല്ലാം പോപ്പിയാണ് ചെയ്യുന്നത്. പോപ്പി ഓൾറെഡി ഒരു വലിയ മിഷൻ ചാർലി ഏൽപ്പിച്ചിരുന്നു. ചാർലി ആ മിഷൻ സക്സസ്ഫുള്ളായിട്ട് നടത്തി. അതുകൊണ്ട് അവന് പുതിയൊരു കൈ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്, കൂടുതൽ പവർഫുള്ളായ കൈ. ഈ കൈ കൊണ്ട് നിനക്ക് ആവശ്യത്തിൽ അധികം കരുത്ത് കിട്ടുമെന്ന് പറയുകയാണ്. ജസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞതിന് ശേഷം ഒരു ഇരുമ്പുണ്ടെടുത്ത് കൊടുക്കുകയാണ്. അതിനെ വലിച്ച് അപ്പുറത്തേക്ക് എറിയുമ്പോൾ അപ്പുറത്തെ ചെവരും പൊത്ത്, അതിൻ്റെ അപ്പുറത്തെ ചെവരും പൊത്ത്, അത് അപ്പുറത്തേക്ക് പോവുകയാണ്. എക്സി ലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് എക്സിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. എക്സി സംഭവ സ്ഥലത്ത് പോയിട്ട് നോക്കുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നുണ്ട്, ഗൺ ചൂണ്ടിട്ട് നിൽക്കാൻ പറയാനടുത്ത്. ഇപ്പോൾ അത് മെർലിനാണ്. മെർലിനും ഈ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. മെർലിൻ വന്നിട്ട് കാര്യം പറയാണ്, നമ്മുടെ സിസ്റ്റംസൊക്കെ ആരോ ഹാക്ക് ചെയ്തു, അവിടെ നിന്നാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറയാണ്. അതിനുശേഷം അവർ കിങ്സ്മാൻ്റെ മറ്റു സ്ഥലത്ത് പോവാണ്. ആകെപ്പാടെ ബാക്കി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ ഇവർക്ക് വേണ്ടി, മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി അവർ ഓരോ ഷോട്ട് അടിക്കുകയാണ്. അതിനുശേഷം അവർക്ക് ഭയങ്കര വിഷമം സഹിക്കാൻ വയ്യാതെ കുടിക്കാനേ മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു ചെറുപ്പക്കാരൻ ഇവരെ തടയുകയാണ്. അതായത് മറ്റു സ്ഥലത്ത് അതിക്രമിച്ച് കയറിയിട്ടാണ് ഈ ഒരു ബാരൽ എടുക്കാനും ശ്രമിക്കുന്നത്. അങ്ങനെ കൗബോയ് ലുക്കുള്ള ഈ ചെറുപ്പക്കാരനും ഇവരും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. ഇവർ രണ്ടുപേരുണ്ടായിട്ട് പോലും ആ കൗബോയ് ലുക്കുള്ള ചെറുപ്പക്കാരനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അവൻ വല്ലാതെ ട്രെയിൻഡ് ആണ്. ഇവൻ ആരാ എന്താണെന്നറിയാതെ ഇവർ വന്തം വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരു കസാരമേൽ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് വരട്ടാണ്. അതുമാത്രമല്ല, കുറേ മദ്യം കോരി അവരുടെ തലയിൽ കൂടെയും കാലിൽ കൂടെയും ഒഴിച്ചിട്ട് ഇപ്പോൾ തീ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും ഇവരാരാ എന്താന്ന് പറയുന്നില്ല. കാരണം ഇവർ കിങ്സ്മാനാണ്, ഇവർക്ക് അങ്ങനെയൊന്നും ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ സമയത്ത് വേറൊരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തേക്ക് ഹാരി. ഹാരിയെ കാണുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും, നിങ്ങളെല്ലാവരും ഒരേ ഗ്യാങ്ങാണെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. ഇപ്പോൾ അവനൊന്നും ചെയ്യരുത്, പ്ലീസ് ഞാൻ പറയാമെന്ന് പറയുകയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ ഒരു ഏജൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ മെർലിൻ എന്ത് ജോലി ചെയ്യുന്നത്, അത് ചെയ്യുന്ന മറ്റൊരു ലേഡി. അവൾ പറയുകയാണ്, ഇയാളെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 7-8 മാസം മുമ്പാണ്. ഒരു അറ്റാക്ക് നടന്നിരുന്നു. ആ അറ്റാക്ക് നടന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. കാരണം ഞങ്ങളും നിങ്ങളെപ്പോലെ ലണ്ടനിലൊരു ഏജൻസിയാണ്. എവിടെ എന്ത് പ്രശ്നം നടന്നാലും നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഇവർ പോയിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഹാരിക്ക്. പക്ഷേ ഹാരിക്ക് ഒരു കാര്യം ഓർമ്മയില്ല. ഹാരി എപ്പോഴും പറയുന്നത് പൂമ്പാറ്റ, ഞാൻ പൂമ്പാറ്റയെ പറ്റി പഠിക്കുന്ന ഒരാളാണ്, നിങ്ങളാരാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹാരിക്ക് ഇപ്പോഴും ജീവനുണ്ട്. പക്ഷേ ഹാരിയുടെ കിളിയൊക്കെ പോയി. ഇപ്പോൾ ആ സംഭവം ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതുപോലെ ഒരു പ്രശ്നം നടന്ന ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളത് കണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഹാരിനെ ഷൂട്ട് ചെയ്തിട്ട് രണ്ട് പേര് അവിടെ നിന്ന് കടന്നുപോയി. എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ ആയിട്ട് ഞങ്ങളുടെ എത്തി. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഒരു പുതിയൊരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് റോബോട്ടിക് സെൻസ് വെച്ചിട്ട് അവിടുത്തെ സെൽസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, ബ്രെയിനിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജി. അതുപയോഗിച്ച് ഞങ്ങൾ അയാൾക്ക് ജീവൻ കൊടുത്ത് എത്രയും വേഗം അയാളെ ഞങ്ങൾ സർജറിക്ക് വിധേയമാക്കി. അങ്ങനെ സർജറിക്ക് വിധേയമാക്കുന്നതിലൂടെ അയാളുടെ ബ്രെയിൻ സെൽസ് വീണ്ടും ഡെവലപ്പ് ആകും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് 90% കൂടുതലാണ്. ഇദ്ദേഹത്തിന് പണ്ടെന്തോ പൂമ്പാറ്റകളെ പറ്റി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം പൂമ്പാറ്റ പൂമ്പാറ്റ എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഓർമ്മയില്ല.
ഇതേ സമയം പോപ്പി സമ്പൂർണ്ണമായിട്ടും അഴിഞ്ഞാടുകയായിരുന്നു. അഴിഞ്ഞാടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുക, ഏതൊരു വലിയ സിംഗറിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ബലമായിട്ട് പാട്ട് പാടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അവൾക്ക് എന്താണോ തോന്നുന്നത് അവൾ അപ്പോൾ ചെയ്യും. അവൾ മൊത്തത്തിൽ ഡ്രഗ്സിൻ്റെ ഡീലിംഗ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വൃത്തിയുടെ ഡേർട്ടി ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ ഇവർ യോഗം കൂടിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് എക്സി പറയുകയാണ്, ചാർലിയുടെ ഗേൾ ഫ്രണ്ട് തൊട്ടപ്പുറത്തൊരു പാർട്ടിയിൽ പോയിട്ടുണ്ട്, അവിടേക്ക് നമുക്ക് കടന്നു ചെല്ലണം, അവിടേക്ക് കടന്നു ചെന്നതിന് ശേഷം നമുക്ക് അവൾ വഴി ചാർലിയിലേക്ക് പോകണമെന്ന് പറയാണ്. ആൻഡ് ബൈ ദ വേ, ഈ കൗബോയ് പോലത്തെ ചെറുപ്പക്കാരൻ അയാളെ പരിചയപ്പെടുത്താണ്. ഒറിജിനൽ നെയിം അല്ലെങ്കിൽ ഞാനും പറയില്ല, എന്നെ നിങ്ങൾക്ക് ടക്കീല എന്ന് വിളിക്കാം, ഈ മിഷൻസിന് നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവർ തയ്യാറാവുകയാണ്. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഹാരിക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹാരിൻ്റെ ആ ഒരു റൂം നിറച്ചും വെള്ളം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പഴയ കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടായി, ഓർമ്മ വന്നാൽ വന്നു എന്ന രീതിയിൽ. പക്ഷേ ഹാരിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. ഏറ്റവും അവസാനം ആ ഉദ്യമം അവർ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് ഹാരിയോടൊന്ന് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് പറയുകയാണ്, ഹാരി ഞങ്ങൾക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഈ സിറ്റുവേഷനിലാണ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടതെന്നൊക്കെ പറയുകയാണ്. പക്ഷേ അപ്പോഴയാൾ പറയുന്നത് പൂമ്പാറ്റ, ഒരു പൂമ്പാറ്റ പറന്നുപോയി. എക്സി അതിനുശേഷം പോകാനായി തയ്യാറെടുക്കുകയാണ്. തൻ്റെ ഗേൾ ഫ്രണ്ടിനോട് യാത്ര പറയുകയാണ്. രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് അവർ പറയുകയാണ്. കാരണം അവരവർക്കത്തൊരു ലവും അഫക്ഷനും അത്രത്തോളം ഉണ്ട്. അതിനുശേഷം ടെക്കീലയുടെ കൂടെ യാത്രയാവാണ്. മെറിലിന് എന്തായാലും കൂടെ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ടെക്കീല ഒരു ഡിവൈസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ ട്രാക്കറാണ്, ഏറ്റവും ചെറിയ ട്രാക്കർ. ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലൂടെ കടത്തിവിട്ട് ഏതൊരു വലിയ കാര്യം ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എക്സിയുടെ കൈ കൊടുക്കുകയാണ്. അവർ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിനുശേഷം അവളെ കണ്ടുപിടിക്കണം. അങ്ങനെ അവളെ കണ്ടുപിടിക്കുകയും അവളടുത്ത് നന്നായിട്ട് വർത്തമാനം പറഞ്ഞ് അവളോട്ട് കമ്പനി ആവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇനി ഇവൾ വഴിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയേണ്ടത്. ഇവിടെ ഇതൊക്കെ നടക്കുന്ന അതേ സമയത്താണ് പോപ്പിയുടെ മാരകമായ ലോകത്തിന് നേരെയുള്ള ഒരു വജ്രായുധം എല്ലാവരും കാണുന്നത്. കുറേ ആൾക്കാർ രോഗങ്ങളാൽ അഫക്റ്റ് ആണ്, അതും പോപ്പിയുടെ ഡ്രഗ്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അവരുടെയൊക്കെ മുഖത്ത് ഒരുമാതിരി പച്ച കളർ വെയിൻ വരാൻ തുടങ്ങി. അത് എന്ത് അസുഖമെന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല. അവരുടെയൊക്കെ ബ്രെയിൻ ഫ്രീസായി അവരുടെ അവസ്ഥയിരിക്കുകയാണ്. ഈ ടൈം തന്നെ പോപ്പി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് വിശ്വാസഞ്ജനം കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ കൊടുക്കുന്ന ഈ വാർണിംഗ് ലാസ്റ്റായിട്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത ചെറുപ്പക്കാരനുള്ളതാണ്. അവനാണെങ്കിൽ ഏതോ ഒരു ജോലിയിൽ അശ്രദ്ധ കാണിച്ചതിന് കൊണ്ട് അവന് കിട്ടാൻ വന്ന ശിക്ഷ ഭയങ്കര ഭീകരമാണ്. അവന് കാര്യം മനസ്സിലായി കഴിഞ്ഞു. അവൻ വളരെ വേഗം ഇറങ്ങി ഓടുകയാണ്. പക്ഷേ ആ യന്ത്രപ്പട്ടികൾ അവൻ്റെ പിന്നാലെ പോയി അവനെ കടിച്ച് പറിക്കുകയാണ്. ഇതിനിടയിൽ അബദ്ധം പറ്റിയെന്ന പോലെ മ്യൂസീഷ്യൻ ഇറങ്ങി ഓടാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴേക്കും മനസ്സിലായി ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല, തൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. ഇതേ സമയം എക്സി തൻ്റെ ഗേൾ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് ഹായ് എനിക്ക് ഇന്നൊരു കാര്യം പറയേണ്ടത് മുഖവരിയിട്ട് സംസാരിക്കുകയാണ്. ലോകത്ത് ഒരു കാമുകനും ചെയ്യാത്ത സത്യസന്ധത ആത്മാർത്ഥ അവളോട് കാണിക്കുകയാണ്. അതായത് തൻ്റെ മിഷൻ നടക്കാൻ വേണ്ടി കുറച്ച് വഴിവിട്ട രീതിയിൽ അവളുമായിട്ട് പെരുമാറും. അതായത് ചാർലിയുടെ ഗേൾ ഫ്രണ്ടായിട്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വരികയാണ്, നീ എന്തെങ്കിലും കാട്ടിക്കൂട്ടെന്ന് പറഞ്ഞിട്ട് അവൾ വെച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ എക്സിക്ക് യാതൊരു വഴിയില്ല. എക്സി ആ റൂമിൽ പോകുമ്പോഴത്തേക്ക് അവൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് എക്സി സെഡ്യൂസിന് ശ്രമിക്കുന്നുണ്ട്. എക്സിക്ക് യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ എക്സി അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും മെല്ലെ തൻ്റെ വിരലിൽ ആ ഒരു സെൻസർ ഘടിപ്പിക്കുകയും അത് അവളുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് എങ്ങനെയൊക്കെ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ മെറിലിനും മെറിലിൻ്റെ കൂടെ മറ്റൊരു ലേഡി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ സർവീസിലുള്ള ലേഡി, അവരെല്ലാവരും കൂടെ ചേർന്ന് അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എക്സി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ട്രൈ ചെയ്യുകയാണ്. ഇനി വേണ്ടത് ഇവരുടെ പ്ലാൻസും മറ്റു കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പ് ഹാരി ഒരിക്കൽ കൂടി വന്ന് കണ്ടതിന് ശേഷം താങ്കൾ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അച്ഛനെ പോലെയാണ് താങ്കൾ, എന്തെങ്കിലും നോക്കാൻ ശ്രമിച്ചു നോക്കൂ. പക്ഷേ ഹാരി എപ്പോഴും പറയുന്നത് നിങ്ങൾ പറയുന്നതെനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ജനിച്ച കാലം തൊട്ടേ പൂമ്പാറ്റകളെ പറ്റി പഠിക്കുന്നതാണ് എൻ്റെ ശീലം, റേറസ്റ്റായി പൂമ്പാറ്റകളെ പറ്റി പഠിക്കാൻ എന്ത് രസമെന്നറിയോ, സമയം അങ്ങ് പോണതേ അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കണക്ഷനില്ലാതെ സംസാരിക്കുകയാണ്. എക്സിക്ക് ഏറ്റവും അവസാനം ഇതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലായി വിഷമത്തോടു കൂടി അവിടെ നിന്നിറങ്ങി പോവുകയാണ്. പോയതിനു ശേഷം തൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവളൊരു നീരസ സ്വഭാവമാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നോട് വർത്തമാനം പറയാൻ താല്പര്യമില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് ഭയങ്കര സങ്കടമായി പഴയ ഫോട്ടോസ് നോക്കുമ്പോഴാണ് താൻ വളരെ തൻ്റെ പഴയ പട്ടിയെ കാണുന്നത്. ഇപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്, നേരെ ഹാരിക്ക് ഒരു പട്ടിയെ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഈ പട്ടിയെ തന്നെയാണ് ഹാരി പണ്ട് ട്രെയിനിങ്ങിന് പോയ സമയത്ത് വെടിവെച്ച് കൊന്നായി അവകാശപ്പെടുന്നത്. അങ്ങനെ എക്സി ഗണ്ണെടുത്ത് ആ പട്ടിയുടെ നേരെ നീട്ടിയിട്ട് അതിനെ കൊല്ലും എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹത്തിന് അവിടെ നിന്ന് പൂമ്പാറ്റകൾ ഒരുപാട് പറന്നു പോകുന്ന പോലെയും താൻ പണ്ട് ആ ഒരു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് വല്ലാതെ ഓർമ്മ വരുന്നു. അന്ന് വളരെ വിഷമത്തോടു കൂടി താൻ വളർത്തിയ പട്ടിയെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ് താൻ എക്സാം പാസ്സായത്, ഇന്ന് കിങ്സ്മാൻ ആയത്. അങ്ങനെ പല കാര്യങ്ങളും ഓർമ്മ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വീണ്ടും എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വന്നു, പക്ഷേ ഇപ്പോഴും എൻ്റെ ബ്രെയിൻ സ്റ്റേബിളല്ല, എൻ്റെ ഓർമ്മകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാവും ഇയാൾ എന്തായി പറയുന്നതെന്ന്. എന്തൊക്കെയായാലും എക്സിക്ക് ഈ മൊമെൻറ്റിൽ തൻ്റെ സന്തോഷം പറഞ്ഞടിക്കാൻ പറ്റില്ല. തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് തൻ്റെ അച്ഛനെ തന്നെയാണ്. കാരണം അച്ഛൻ കൊടുത്ത സ്നേഹമൊക്കെ അവന് കിട്ടിയിരുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് മെല്ലെ മെല്ലെ ഓർമ്മകൾ വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ സ്റ്റേബിളല്ല, ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ അത് പോകുമ്പോൾ, കഥ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെ തന്നെ കാണണം. അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. ടക്കീലയുണ്ട്, മെർലിനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരുടെ മിഷനെ പറ്റി ഇവർ വല്ലാതെ ബോധവാനുമാണ്. ഈ സമയത്ത് ഈ ബാറിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. എപ്പോഴത്തേയും പോലെ തന്നെ അവരെ നേരിടാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഹാരി.
പക്ഷേ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ പഴയതുപോലെ സ്കിൽസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ലെന്ന്. പക്ഷേ ഈ സമയത്ത് ടക്കിയിൽ അങ്ങോട്ടേക്ക് ചെന്ന് തൻ്റെ കയ്യിലൊരു കയറുണ്ട്, ആ കയറിൻ്റെ അടുത്തൊരു കത്തിയുണ്ട്, അത് വെച്ച് എല്ലാവരെയും ചുറ്റിക്കെട്ടി വട്ടാക്കി അടിച്ച് നിലമ്പരി ചാക്കുകയാണ്. അങ്ങനെ ആ പ്രശ്നം സോൾവും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോപ്പിയുടെ ഒരു മെസ്സേജ് ടി വി വരികയാണ്. ഇത് യു എന്നുള്ള മെസ്സേജാണ്, അതായത് യുണൈറ്റഡ് നേഷനിലുള്ള മെസ്സേജാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഡ്രഗ്സ് വേൾഡ് വൈഡ് അംഗീകരിക്കണം, ലീഗലായിട്ട് സെല്ല് ചെയ്യാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് ഞങ്ങളുടെ ഡ്രഗ്സിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ആ ഇൻഫെക്ഷൻ കാരണം ആൾക്കാരിങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ മരിക്കും. അതായത് ആദ്യം അവരുടെ ചലനം നഷ്ടപ്പെടും, പിന്നെ അവർ ഡാൻസ് ചെയ്യും, പിന്നീട് അവരുടെ ബ്രെയിൻ ഫീസാവും, പിന്നെ ബ്രീതെടുക്കാൻ പറ്റാതെ മരിച്ചു പോവും. പക്ഷേ എൻ്റെ കയ്യിലൊരു ആൻറ്റിഡോസ് ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു, എൻ്റെ ഡ്രഗ്സുകളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലീഗലാക്കുമോ, എല്ലാവർക്കും വേണ്ട ആൻറ്റിഡോട്ട് ഞാൻ തരാമെന്ന് പറയുകയാണ്. ഇപ്പോൾ യു എന്നിന് ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല. ഇനി അങ്ങോട്ട് വേൾഡ് അടക്കി ഭരിക്കാൻ പോകുന്നത് പോപ്പിയാണെന്നാണ് പോപ്പി അവകാശപ്പെടുന്നത്. ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്യും, ഇനി ഇവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പം ഇതിന് സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അടുത്തൊരു മൂവി ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home!